UPIs മനസ്സിനും ക്രെഡിറ്റ് കാർഡ്സ് മനസ്സിനും ഗോൾഡ് റിവാർഡ് ആയിട്ട് തരുന്ന ഒരു കിഡിലൻ പ്ലാറ്റ്ഫോം ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ANQ കാർഡ്സ് എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര്. യെസ് ബാങ്കുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലൂടെ ക്രെഡിറ്റ് കാർഡ്സും അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്നല്ല രണ്ട് കാർഡ്സ് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഈ ഒരു സ്പെൻസിലൂടെ നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ കൺവേർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഗോൾഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ആകുന്ന സമയത്ത് നമ്മുടെ റിവാർഡ്സിൻ്റെ വാല്യൂം ഇൻക്രീസ് ആകും. അപ്പോൾ ഈ ഒരു ANQ പ്ലാറ്റ്ഫോമിലോട്ട് ഇൻവൈറ്റ് കിട്ടുന്ന ഒരു ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ കാർഡ്സിന് അപ്ലൈ ചെയ്യാം, അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി ആദ്യമായിട്ടാണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ANQ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കിട്ടുന്നത് എക്സ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രീപെയ്ഡ് കാർഡ് ഉണ്ട്. നമുക്ക് അതിലോട്ട് ക്യാഷ് ലോഡ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. യെസ് ബാങ്കുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു മാസ്റ്റർ കാർഡ് വേരിയൻറ്റിൽ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റൂപേ പ്ലാറ്റ്ഫോമിലും ഒരു കാർഡ് കിട്ടുന്നുണ്ട്. ANQ ഷോപ്പിംഗ് കാറ്റഗറിയിൽ ചെന്നുകൊണ്ട് ധാരാളം ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതിനെല്ലാം റിവാർഡ്സും ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ യു ക്യാൻ ഏൺ ബൗണ്ടീസ് ത്രൂ ദിസ് ANQ പ്ലാറ്റ്ഫോം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആപ്പ് ഓപ്പൺ ആയിട്ട് വരുമ്പം തന്നെ നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്നത് നമ്മുടെ ഓഫർ കാർട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിൻട്ര പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും വാട്സപ്പിലൂടെയും ടെലഗ്രാമിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള അപ്ഡേറ്റ് കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ. ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം 24 റിവാർഡ് പോയിൻറ്സ് വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെയാണ് ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ കാണാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ ഫോൺ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യണം. ഞാനിവിടെ നമ്പർ എൻറ്റർ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ നിന്നും ഒരു SMS നമ്മൾ അയക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു സിം വെരിഫൈ ചെയ്യുന്നതിനായിട്ട്. ഇപ്പോൾ നമ്മൾ SMS സക്സസ്ഫുള്ളായിട്ട് അയച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മളൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, ഒരു മെയിൽ ID കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു 1499 രൂപ ഒരു വൺ ടൈം ഫീ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു COLL എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു 1499 എന്നുള്ളത് 199 രൂപയാകും. ഇതൊരു വൺ ടൈം പ്ലാറ്റ്ഫോം ഫീ ആണ്. അത് പേ ചെയ്യാതിന് ശേഷം അത് പേ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, PayTMലോട്ടൊക്കെ ഇതിങ്ങനെ ഡൈവേർട്ടായി പോകും. അപ്പോൾ ഞാനിത് ഗൂഗിൾ പേ വഴിയാണ് ഇപ്പോൾ പേ ചെയ്യുന്നത്. ഗൂഗിൾ പേയിലോട്ട് ചെല്ലുക, അതിനുശേഷം ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരാനായിട്ട് പറ്റും. വെറും 199 രൂപ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. ആധാർ നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു OTP വരും, ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് പേജിൽ നമ്മുടെ പാൻ നമ്പർ ചോദിക്കുന്നുണ്ട്. ആധാറും പാൻ നമ്പറുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനെൻ്റെ പാൻ കാർഡിലുള്ള ഡീറ്റെയിൽ എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ പാൻ കാർഡിലുള്ള പേരും നമ്മുടെ ആക്ച്വൽ നെയിമും അത് മാച്ച് ആവണം. ആ പാൻ കാർഡിലുള്ളതുപോലെ തന്നെ പേരാണെന്ന് ഉറപ്പ് വരുത്തി, എന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചേഞ്ച് വരുത്തി, അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്ത് വീണ്ടും OTP വെരിഫൈ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എക്സ് കാർഡ് കാണാനായിട്ട് പറ്റും. ഇതൊരു പ്രീപെയ്ഡ് കാർഡാണ്. ഇതിൽ നമുക്ക് കണ്ടിന്യൂ ബട്ടൺ ടാപ്പ് ചെയ്യാം. നമുക്കിവിടെ പേരൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ക്യാഷ് ലോഡ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ആ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിന് നമുക്ക് റിവാർഡ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു റിവാർഡ്സ് നമുക്ക് ഡിജിറ്റൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. ബിറ്റ്കോയിനിലോട്ട് മാറ്റാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേര് എൻറ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേരൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. അതിനുശേഷം ആക്ടിവേറ്റ് എക്സ് കാർഡ് എന്ന് കാണാം താഴെ, അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നീക്കി കാണാം ഈ ഒരു കാർഡ് ഇപ്പോൾ ഇങ്ങനെ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഇത് വിർച്വൽ കാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫിസിക്കൽ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അതും കിട്ടുന്നതാണ്. ഇവിടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ അപ് ടു 10,000 റുപ്പീസ് വരെയാണ് ഞാനിപ്പോൾ എനേബിൾ ചെയ്തിട്ടുള്ളത്. POS ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടണം, എങ്കിൽ മാത്രമേ അത് എനേബിൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിൻ്റെ വിർച്വൽ കാർഡ് കിട്ടും. ഞാനിപ്പോൾ ഇതിൽ 250 രൂപ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു 250 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിസിക്കൽ കാർഡ് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. ആ 250 രൂപ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫിസിക്കൽ കാർഡ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഈ 250 രൂപ ഞാനിപ്പോൾ ഗൂഗിൾ പേ വഴി പേ ചെയ്തിട്ടുണ്ട്. പേ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കാർഡിൻ്റെ ചാർജല്ല, ഇതിലോട്ട് ആഡ് ചെയ്ത് വെച്ചതാണ്. ആ ഒരു 250 രൂപ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ തീർച്ചയായിട്ടും കാണും. നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ബാലൻസിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു 250 രൂപ അവിടെയുണ്ട്. പിന്നെ ഞാനിപ്പോൾ കാർഡിന് ഓർഡർ കൊടുത്ത് നമ്മുടെ പേരൊന്ന് കൺഫേം ചെയ്യുക. അഡ്രസ്സാണ് ഇപ്പോൾ ഞാൻ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഓക്കെ ബട്ടൺ ടാപ്പ് ചെയ്യുക. നമ്മുടെ ആധാറിലെ അഡ്രസ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതോടുകൂടി ആ ഒരു ആധാർ അഡ്രസ്സിലോട്ട് ഇവർ ഈ ഒരു ഫിസിക്കൽ കാർഡ് അയച്ചു തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം യുവർ എക്സ് കാർഡ് ഈസ് ഓൺ ദ വേ എന്ന് കാണാം. അപ്പോൾ നമുക്കിവിടെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ അതിൻ്റെ ഡീറ്റെയിൽ കാണാം. ബിറ്റ്കോയിനിലോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ആ ഒരു റിവാർഡ്സ് ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്യാം. പിന്നെ ഡിജിറ്റൽ ഗോൾഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിതിലൂടെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇൻ്റർഫേസിലാണ് നമ്മളുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ സ്പെൻസിനും
ആയിരം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബൗണ്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിന് ഇൻ്റർഫേസിൽ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറേ ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ ഓഫേഴ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലൂടെ നമ്മൾ ആ ഒരു 250 രൂപ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിലൂടെ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിന് കിട്ടുന്ന റിവാർഡ്സ് നമുക്ക് അത്തരത്തിൽ ഗോൾഡിലോട്ട് കൺവേർട്ട് ചെയ്യാനും പിന്നീട് അത് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ കാർഡിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, മാസ്റ്റർ കാർഡ് വേരിയൻറ്റും അതുപോലെ റൂപ്പേ വേരിയൻറ്റും കാണാനായിട്ട് പറ്റും. അതിൻ്റെ റിവാർഡ് ടേംസ് ഒക്കെ നമുക്ക് താഴെ കാണാം. ഈ ഒരു അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മളിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഒരു കാർഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. രണ്ട് ക്രെഡിറ്റ് കാർഡ്സാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒന്ന് UPI ലിങ്ക് ചെയ്യാൻ പറ്റുന്ന റൂപ്പേ വേരിയൻറ്റും മറ്റൊന്ന് മാസ്റ്റർ കാർഡിലുമാണ്. ആ ഒരു മാസ്റ്റർ കാർഡിലാണ് നമുക്ക് ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് എല്ലാം കിട്ടുന്നത്. 1% ഫ്യുവൽ സർചാർജ് വൈവർ എല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാനുള്ള ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. അതിനുശേഷം കൺഫേം ആൻഡ് അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകുന്നതാണ്. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ, ക്രെഡിറ്റ് സ്കോർ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡ് അപ്രൂവ് ആയിട്ട് കിട്ടുന്നതാണ്. നെക്സ്റ്റ് കോളത്തിൽ നമുക്ക് ഓൾറെഡി മറ്റേതെങ്കിലും കാർഡ് ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി പല കാർഡ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ കാർഡിൻ്റെ ഹയസ്റ്റ് ക്രെഡിറ്റ് ലിമിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ഓൾറെഡി ഒരു 4 ലാഖ് റുപ്പീസിൻ്റെ ലിമിറ്റുള്ള കാർഡ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എബോവ് 1 ലാഖ് സെലക്ട് ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ലിമിറ്റ് ഏത് ബാങ്കാണ് തന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഞാൻ ICICI ബാങ്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ടാപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാം, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാർഡിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുണ്ട്. കാർഡിൽ എങ്ങനെയാണ് പേര് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേര് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ കാണാം. ഇന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP നമ്മൾ ഇതേപോലെ എൻറ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ എന്നുള്ള ബട്ടണിൽ ടാപ്പ് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം വരും. അതെല്ലാം പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതോടുകൂടി നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിനുള്ള ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽ ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് കാർഡ് വേരിയൻസ് വളരെ പെട്ടെന്ന് കാണാം. ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു ഫസ്റ്റ് കാർഡ് വേരിയൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ നമുക്ക് റൂപ്പേ കാർഡ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന UPI സ്പെൻസിന് നല്ലപോലെ റിവാർഡ് തരുന്ന ഒരു കാർഡാണ്. യെസ് ബാങ്കുമായി പാർട്ണർഷിപ്പോട് കൂടിയാണ് ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഗൂഗിൾ പേ, ഫോൺപേ, PayTM പോലെയുള്ള ആപ്പുകളുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് സ്കാൻ ആൻഡ് പേ വഴി ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. UPI ആപ്സും എല്ലാമായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതിലെ പിന്നെ കുറേ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഏകദേശം 4 റിവാർഡ് പോയിൻറ്റ്സ് UPI ട്രാൻസാക്ഷൻസിന് കിട്ടും. അത് 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം. പിന്നെ നമുക്ക് 2 റിവാർഡ് പോയിൻറ്റ്സ് കിട്ടും ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത്. UPI ട്രാൻസാക്ഷൻ മാത്രമല്ല, ഇതിൻ്റെ റിവാർഡ് പോയിൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 25 പൈസയാണ്. അതായത് യെസ് ബാങ്കിൻ്റെ പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ ഒരു റിവാർഡ് പോയിൻറ്റ്സൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ ഈ റിവാർഡ്സിന് ഒരു ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളൊന്നുമില്ല, അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ടൈം ടു ടൈം ചേഞ്ച് ആകുന്ന കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഈ ഒരു രീതിയിലാണുള്ളത്. പിന്നെ നമുക്ക് റിവാർഡ്സ് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡിജിറ്റൽ ഗോൾഡ് ആയിട്ടും അതുപോലെ ANQ കോയിനൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ചാർജ് ഓഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല, ഇത് ഓൾവേസ് ഫ്രീ ആണ്. പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാർഡാണ്. പ്രത്യേകിച്ച് ഇഡൻ ചാർജ് ഓഫീസ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് രണ്ടാമത്തെ കാർഡിൻ്റെ ഡീറ്റെയിലും കൂടെ വളരെ പെട്ടെന്ന് കാണാം. ഇത് മാസ്റ്റർ കാർഡ് പ്ലാറ്റ്ഫോമിലാണ്, കുറച്ചൊരു പ്രീമിയം കാറ്റഗറി കാർഡാണ്. യെസ് ബാങ്ക് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഒട്ടനവധി ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. 24 റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഓരോ കാറ്റഗറിയിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. റിവാർഡ് പോയിൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് റിവാർഡ് പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് എയർപോർട്ടിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു കാർഡ് വഴി കിട്ടുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലോഞ്ച് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ട്രാവൽ ടിക്കറ്റ് ബുക്കിങ്ങിനെല്ലാം നല്ലപോലെ റിവാർഡ്സ് ഉണ്ട്. അതുപോലെ ഹോട്ടൽ ബുക്കിങ്ങിനും നല്ലപോലെ റിവാർഡ്സ് തരുന്ന ഒരു കാർഡാണ്. ഓൾസോ എയർപോർട്ടിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവൈൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ലോഞ്ച് ആക്സസ് ഈ ഒരു കാർഡിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. 3 ടൈംസ് നമുക്ക് ഒരു വർഷത്തിൽ 3 തവണ ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോഞ്ച് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എയർപോർട്ട് നിന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും നല്ലപോലെ ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിനും പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല, പിന്നെ ക്യാപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇതും സെയിം പ്രൊസീജിയറിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, KYC വെരിഫൈ ചെയ്യുക, അതിനുശേഷം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു രണ്ട് കാർഡിൻ്റെ കാര്യം പറയാനുള്ളത്. ഈ ഒരു രീതിയിൽ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോക്ക് താഴെ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് കൂടി നിങ്ങൾക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനാകെ നിങ്ങൾക്ക് ചിലവ് വരുന്നത് ആ ഒരു 199 രൂപ, അതിൻ്റെ ആ ഒരു 1 ടൈം പ്ലാറ്റ്ഫോം ഫീ ആണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു 250 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് നമ്മുടെ ആ ഒരു പ്രീപെയ്ഡ് കാർഡിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. അങ്ങനെ നോക്കുമ്പോൾ 199 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ചിലവ് വരുന്നത്. അതോടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാർഡും അഡ്രസ്സിലോട്ട് കിട്ടുന്നതാണ്. ANQ കാർഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.